സിപിഎം സ്ഥാനാർത്ഥി പട്ടികയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ പാലക്കാട് മണ്ഡലത്തിൽ എൻ എൻ കൃഷ്ണദാസിനായി വിവിധയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ തുറന്നു ഒരു കാലത്ത് കടുത്ത വി എസ് പക്ഷക്കാരനായിരുന്ന കൃഷ്ണദാസ് കഴിഞ്ഞ സമ്മേളനത്തിലാണ് സംസ്ഥാന സമിതിയിലേക്ക് മടങ്ങിയെത്തിയത് വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി യു ഡി എഫ് എംഎൽഎ ഷാഫി പറമ്പിലും പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജില്ലയിലെ ഉറച്ചൊരു സീറ്റിൽ ഇത്തവണ എൻ എൻ കൃഷ്ണദാസ് മത്സരിച്ചേക്കുമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ യു ഡി എഫ് സിറ്റിംഗ് സീറ്റായ പാലക്കാട്ട് മുൻ എം എൽ എ കെ കെ ദിവാകറിനൊപ്പമാണ് കൃഷ്ണദാസിന്റെ പേര് ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്തത് ഇത്തവണ കൃഷ്ണദാസിന് പാലക്കാട്ട് അവസരം കൊടുക്കാനായിരുന്നു സംസ്ഥാന നേതൃത്വ തീരുമാനം ഷാഫി പറമ്പലിനെതിരെ നിർത്താവുന്ന ശക്തനായ സി പി എം സ്ഥാനാർത്ഥിയാണ് കൃഷ്ണദാസ് എന്നാണ് വിലയിരുത്തൽ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ വിവിധയിടങ്ങളിൽ കൃഷ്ണദാസിനു വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ തുറന്നു ചുവരെഴുത്തുകളും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഒരു കാലത്ത് കടുത്ത ബി എസ് പക്ഷക്കാരനായിരുന്ന കൃഷ്ണദാസ് ഈ അടുത്ത കാലത്താണ് ഔദ്യോഗിക നേതൃത്വവുമായി അടുത്തത് അതേസമയം ഇത്തവണയും ജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഷാഫി പറമ്പിൽ ഉറച്ച എ ഗ്രൂപ്പുകാരനായ ഷാഫിക്കെതിരെ ജില്ലയിലെ അയപക്ഷക്കാർ ഒറ്റക്കെട്ടാണെങ്കിലും സാധ്യതകളെ പ്രതികൂലമായി ബാധിച്ചേക്കില്ല ഉയർത്തിക്കാട്ടി സജീവമാണ് ഷാഫിയും പാലക്കാട് കോൺസ്റ്റിറ്റ്യൻസിയെ സംബന്ധിച്ചിടത്തോളം ജില്ല തന്നെ ആഗ്രഹിച്ചിരുന്ന സർക്കാർ മെഡിക്കൽ കോളേജ് ഐ എസ് അക്കാദമി സിന്തറ്റിക് ട്രാക്ക് ഫോക്ലോർ അക്കാഡമി തുടങ്ങി ഒരു പിടി വികസന പ്രവർത്തനങ്ങൾ എത്രയോ കാലങ്ങളായി പാലക്കാട് ജില്ല കാത്തിരുന്നത് നിറവേറ്റിയെടുക്കാൻ കഴിഞ്ഞ ചരിതാർത്ഥത്തിൽ തന്നെയാണ് യു ഡി എഫ് ഇത്തവണ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് കഴിഞ്ഞവട്ടം കെ കെ ദിവാകരനെ ആയിരുന്നു ഷാഫി പറമ്പിൽ തോൽപ്പിച്ചത് ബിജെപി കൂടി സജീവമാകുന്നതോടെ ഇത്തവണ സംസ്ഥാനത്തെ ശ്രദ്ധേയ മണ്ഡലങ്ങളിലൊന്നാകും പാലക്കാട് കെ എം ബിജു മീഡിയ വൺ പാലക്കാട്